നമസ്കാരം. ഏവർക്കും വള്ളുവനാട് ധ്വനിയുടെ മെഡി ടോക്ക് എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ അബ്ദുള്ള സമീർജിജി സാറാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്കപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഈ ആർത്തവ വിരാമത്തിന് ശേഷം ഈ സ്ത്രീകൾക്ക് കൈമുട്ടു വേദന, കാൽമുട്ടു വേദന ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇത് വാദം എന്ന ഒരു പറയുന്ന ഒരു അവസ്ഥയാണോ, അതോ എന്താണ് അതിനെക്കുറിച്ച് ഡോക്ടറോട് പറയാനുള്ളത്? അത് ശരിയാണ്. ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഈ സന്ധിവേദന, മുട്ടുകളിലും കൈകളിലൊക്കെ സന്ധിവേദന കൂടാറുണ്ട്. അതിന് കാരണം അസ്ഥിക്ഷയമാണ്. അസ്ഥിക്ഷയം പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നു. ആർത്തവിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന എല്ല് തേയ്മാനം, അസ്ഥിക്ഷയം, അസ്ഥികൾക്കുണ്ടാകുന്ന കട്ടിക്കുറവ്, ബോൺ ഡെൻസിറ്റി കുറയുക, എല്ലുകളുടെ ഡെൻസിറ്റി കുറയുക, എല്ലുകളുടെ കട്ടി കുറയുക, അസ്ഥിക്ഷയം സംഭവിക്കുക എന്ന് പറയും. അതുണ്ടാകാൻ കാരണം ഈ ഹോർമോണൽ ഇംബാലൻസാണ്. ഹോർമോണുകൾക്കുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ, ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി സ്ത്രീകളിൽ ഉണ്ടാകുന്നു. അപ്പോൾ അസ്ഥികൾക്ക് റിസോപ്ഷൻ കൂടുകയും അസ്ഥികളുടെ ഫോർമേഷൻ, അസ്ഥികൾ എല്ലുകൾ പുതുതായി ഉണ്ടാകുന്നത് കുറയുകയും, അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അസ്ഥികളുടെ കട്ടി കുറയും, അസ്ഥിക്ഷയം ഉണ്ടാകും. അപ്പോൾ ഇതേ കാരണം ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥികൾ പുതിയ ബോണുകൾ ഫോർമേഷൻ ഉണ്ടാകുന്നില്ല, അതേസമയം റിസോപ്ഷൻ അസ്ഥികൾക്ക് നാശം കൂടുതൽ സംഭവിക്കുന്നു. ഓസ്റ്റിയോക്ലാസ്റ്റിക്, ഓസ്റ്റിയോപ്ലാസ്റ്റിക് ഫോർമേഷൻ എന്ന് പറയും. ഓസ്റ്റിയോപ്ലാസ്റ്റികൾ അത് ഫോർമേഷൻ അസ്ഥി കൂടുതൽ ഉണ്ടാകുന്നില്ല, അതേസമയം അസ്ഥികൾക്ക് നാശം കൂടുതൽ സംഭവിക്കുന്നു ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം. അതുകൊണ്ട് ഈ മുട്ടുവേദന, ഞാൻ പറയല്ലോ പോസ്റ്റ്മെനോപോസൽ ഓസ്റ്റിയോപൊറോസിസ്, മുട്ടുവേദന, സന്ധികളിലുള്ള നീരിറക്കം വേദന, എല്ല് തേയ്മാനം കൂടുന്നു, അസ്ഥിക്ഷയമാണ് അതിന് കാരണം. അപ്പോൾ ഇതിനുള്ള ചികിത്സാരീതികൾ എങ്ങനെയാണ്? ചികിത്സാരീതികൾ ഒന്ന് ഹോർമോൺ തെറാപ്പി തന്നെയാണ്. ഹോർമോൺ ഈസ്ട്രജൻ ഡെഫിഷ്യൻ്റാണ്, ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥാണ് കാരണം. അപ്പോൾ ഹോർമോൺ തെറാപ്പി ഉണ്ട്. പിന്നെ അതുകൂടാതെ കൂടുതൽ മെഡിസിൻസ്, ബൈഫോസ്ഫോനേറ്റുമായുള്ള മെഡിസിൻസുകളൊക്കെ ഏത് ലെവലിലാണ് നോക്കിയിട്ട് അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ആദ്യം ചെയ്യണം. ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ, എക്സ്റേ, സി ടി സ്കാൻ, ബോൺ ഡെക്സ ബോൺ സ്കാനുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഏത് ലെവലിലാണ് അതിൻ്റെ ഇത് നോക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാര്യങ്ങൾ ഇത്രയും വിശദമായി പറഞ്ഞു തന്നതിന് നന്ദി സർ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡോക്ടർ, സാധാരണ ജനങ്ങൾക്കുള്ള ഒരു സംശയമാണ്, നമ്മുടെ ഈ എല്ലിന് ബലമില്ലാത്തത് കൊണ്ടാണോ അത് പൊട്ടുന്നതെന്നുള്ളത്. സത്യത്തിൽ ഇത് സത്യമാണോ? ഇത് എല്ലിന് ബലം കൂട്ടാനുള്ള എന്തെങ്കിലും ചികിത്സാ രീതികൾ ഉണ്ടോ? അതെ, എല്ലിന് ബലം കുറയുമ്പോൾ ഇത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലിന് ബലം കൂട്ടണമെങ്കിൽ ഇത് എക്സസൈസുകൾ വളരെ അത്യാവശ്യമാണ്. സെഡൻറ്ററി ലൈഫിൽ എക്സസൈസുകൾ, മസിൽ ടോണും ഇത് കൂടുമ്പോൾ എല്ലിൻ്റെ ബലം കൂടുന്നു. അതുപോലെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ്, നമ്മൾ ഭക്ഷണത്തിലൂടെ ഒരു സാധാരണ അഡോളസൻ്റ് ഒരു ആൾക്ക് ഒരു 800 മുതൽ 1000 mg വരെ കാൽഷ്യം ഡെയിലി കിട്ടണമെന്നാണ്. അപ്പോൾ അബ്സോർപ്ഷന് വേണ്ടി വൈറ്റമിൻ ഡിയും വേണം. അപ്പോൾ അത് പ്രഗ്നൻസി ലേഡീസിന് കൂടുതലാണ്, 1700-1800 mg ഡെയിലി വേണം. വയസ്സുള്ളവർക്കും 1300-1300 ഇത് വേണം. കുട്ടികൾക്കും കൂടുതൽ വേണം. അപ്പോൾ അത് ഭക്ഷണത്തിലൂടെ കിട്ടണം. അത് കുറയുമ്പോഴാണ് എല്ലിന് ബലം കുറയുക എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടാനുള്ള ഭക്ഷണങ്ങൾ ഉണ്ട്, ഡയറി ഐറ്റംസ്, മിൽക്ക്, പാലുമായിട്ടുള്ള പാലുൽപ്പന്നങ്ങൾ, പാല്, തൈര് അങ്ങനത്തെ പാലുൽപ്പന്നങ്ങൾ, ഡയറി ഐറ്റംസ്, അതുപോലെ ഈ ലീവ്സ്, പച്ച ലീവ്സ്, മുരിങ്ങ, അതുപോലെ ചീര ഇലകളെല്ലാം, ഇലക്കറികൾ കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ ഈ അബ്സോർപ്ഷൻ, കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കണമെങ്കിലും വൈറ്റമിൻ ഡി വേണം. അത് ഏറ്റവും നല്ലത് സൂര്യപ്രകാശം, അന്ന് രാവിലെ ഉള്ള ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഉള്ള ഒരു 15 മിനിറ്റ് സൂര്യവെളിച്ചം കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ നന്ന് വൈകുന്നേരമുള്ള കുറച്ച് ചെറിയ സൂര്യവെളിച്ചം കൊണ്ട് നടക്കുമ്പോൾ വൈറ്റമിൻ ഡി കിട്ടും. അപ്പോൾ അബ്സോർപ്ഷൻ കൂടും, അപ്പോൾ എല്ലുകൾക്ക് ബലമുണ്ടാവും. അപ്പോൾ അത്യാവശ്യത്തിന് കാൽഷ്യം കിട്ടണം. ഫുഡ് സപ്ലിമെൻറ്റിലൂടെയും, ഫുഡ് സപ്ലിമെൻറ്റ് എക്സ്ട്രാ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പല ഭക്ഷണങ്ങൾ, പാൽ, ഈ ഇലക്കറികൾ, വെജിറ്റബിൾ കറികൾ, ഫ്രൂട്ട്സ്, അതടങ്ങിയ ഇതൊക്കെ അത്യാവശ്യം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 3 mg ശരീരത്തിൽ മിനിമം വേണം. അത് കിട്ടുമ്പോൾ ഇല്ലിന് ബലം, വ്യായാമം, ഭക്ഷണവും വ്യായാമം ഒരേ ഇതിൽ കൊണ്ട് നടക്കും. ഇപ്പം മിൽക്ക് ഒരു ഗ്ലാസ് പാൽ 1 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 250 ml പാലിൽ ഏകദേശം ഒരു 100 mg 100-150 mg കൂടുതൽ. ഇപ്പോൾ വെള്ളം ഒക്കെ ഉള്ളതാണ്, ഒഴിവാക്കിയാൽ 100 mg മാത്രം കാൽഷ്യം കിട്ടും. മിനിമം 800 വേണം ഒരു അഡൽസിന്. അപ്പോൾ അതിൻ്റെ കൂടെ ഇലക്കറികൾ, അതുപോലെ നട്ട്സ് നല്ലതാണ്, ബദാം പോലുള്ള നട്ട്സ്, ഇതൊക്കെ നല്ലതാണ്. ഇത് പ്രായമുള്ള ആളുകളിലും ചെറുപ്പക്കാരിലും ഇത് വ്യത്യസ്തമായിരിക്കില്ല? വ്യത്യസ്തമാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി അഡോളസെൻ്റ് ഒരാൾക്ക് 600-800 mg മതി ഡെയിലി. പക്ഷേ പ്രായമുള്ളവർ, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസ്,
വയസ്സുള്ള സിനിയിൽ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട്. ഇപ്പം മേൽ പറഞ്ഞ പോസ്റ്റ് മെനോപോസൽ അർത്ഥവരാൻ വന്ന പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കുണ്ടാവുന്ന എല്ല് തേയ്മാനം അവർക്കിത് കൂടുതൽ വേണം. 1200-1300 ഗ്രാം വരെ വേണം. അപ്പോൾ അവർക്കത് കൂടുതൽ കഴിക്കേണ്ടി വരും. സൂര്യവെളിച്ചം കൂടുതൽ കൊള്ളിക്കേണ്ടി വരും. മറ്റേ പോസ്റ്റ് മെനോപോസലാകുമ്പോൾ ഹോർമോണൽ തെറാപ്പിയും അതിൻ്റെ ഏത് ഗ്രേഡാണെന്ന് നോക്കിയിട്ട് ഹോർമോണൽ തെറാപ്പിയും ആവശ്യമായി. കാര്യങ്ങൾ അത്രയും വിശദമായി പറഞ്ഞു തന്നതിന് നന്ദി സാർ.